യഹൂദരുടെ വിശുദ്ധ സാഹിത്യങ്ങളിൽ ധാരാളമായി കാണുന്ന ഒരു ശൈലിയാണ് ബെറാക്ക. ദൈവത്തെ വാഴ്ത്തുന്ന ഭാഗങ്ങളാണവ. വിദൂര ചരിത്രത്തിലും വർത്തമാന ജീവിതകാലത്തിലും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വിരൽ സ്പർശം വായിച്ചെടുക്കാനാവുന്ന ഒരാൾ ഏത് ജീവിത സാഹചര്യത്തിലും ഇങ്ങനെ ആശിഷപേരികൾ ബെറാക്ക മുഴക്കിക്കൊണ്ടിരിക്കും. ക്രിസ്തുനാഥൻ്റെ ആഗമനം പോലും ഇങ്ങനെ അത്യുന്നതമായ ദൈവമഹത്വം മാംസം ധരിച്ചതാണ്. അളവില്ലാത്ത ദൈവരഹസ്യം നമ്മുടെ കൺമുൻപിൽ അനാവരണം ചെയ്യപ്പെടുകയാണ് അവനിലൂടെ. ദൈവത്തിൻ്റെ അഗ്രാഹ്യമായ രഹസ്യം മുസ്തീരിയോണിനെ കുറിച്ച് ശ്ലീഹ ഇന്നലെ പറഞ്ഞിരുന്നു. എന്നാൽ അണപൊട്ടിയൊഴുകുന്ന ഈ ദൈവിക വെളിപാടിനെ സ്വീകരിക്കാൻ എല്ലാവർക്കുമായില്ല. ചിലർ വംശീയതയുടെയും അർത്ഥം നശിച്ചുപോയ ആചാരനിഷ്ഠകളുടെയും ചട്ടക്കൂടിലിരിക്കുന്നതുകൊണ്ട് ക്രിസ്തുനാഥനെ അറിയാനോ ഗ്രഹിക്കാനോ അംഗീകരിക്കാനോ സാധിക്കാതെ പോകുന്നു. അവർ തങ്ങളുടെ വരട്ടുവാദങ്ങൾ കൊണ്ട് കൃപയുടെ ഈ വാതായനങ്ങളെ തടയിട്ട് അടച്ചുകളയുകയും ചെയ്യുന്നു. എഫേസിയർ 1:3-14 വരെ വാക്യങ്ങൾ ഒരു ബെറാക്ക ആണ്. മൂലഭാഷയായ ഗ്രീക്കിൽ അത് പല വാക്യങ്ങൾ പോലുമല്ല, ഒരൊറ്റ ഘനഗംഭീര വാക്യമാണ്. ശ്ലീഹ ആത്മഹർഷത്താൽ ഒരൊറ്റ ശ്വാസത്തിൽ ഉതിർക്കുന്നത് പോലെ. ഈ വചനഭാഗം കുറച്ച് നാം ഇന്നലെ കണ്ടു, മറുപാതി നാം ഇന്ന് കാണുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ സമയക്രമീകരണം, ടൈമിംഗ് കിറുകൃത്യമാണെന്നും അവൻ്റെ പദ്ധതികൾ കിടയറ്റതാണെന്നും അവൻ്റെ നിശ്ചയങ്ങൾ അലംഘനീയമാണെന്നും തിരിച്ചറിവ് നൽകുന്ന പാഠഭാഗങ്ങളാണിത്. ദൈവപിതാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, ദൈവപുത്രനാൽ വീണ്ടെടുക്കപ്പെട്ടവർ, ദൈവാത്മാവിനാൽ മുദ്രിതർ, പരിശുദ്ധ തൃത്വത്തിൻ്റെ സ്നേഹസമ്മേളനം എന്നിലും നിന്നിലും നമ്മളിലാകമാനവും അന്നും ഇന്നും എന്നും എങ്ങനെ അരങ്ങേറുന്നു എന്നതിൻ്റെ കനപ്പെട്ട വിവരണവുമാണിത്. ദൈവത്തെ സ്തുതിക്കാൻ 10 കാരണങ്ങൾ ശ്ലീഹ നിരത്തിവെക്കുന്നു. 3 പിതാവായ ദൈവത്തോടും 5 പുത്രനായ ദൈവത്തോടും 2 പരിശുദ്ധാത്മാവായ ദൈവത്തോടും ബന്ധപ്പെടുത്തിയാണ് ശ്ലീഹ മനസ്സിലാക്കുന്നത്. 1 സമൃദ്ധമായി നാം അനുഗ്രഹിക്കപ്പെട്ടു. 2 നിരുപാധികം തിരഞ്ഞെടുക്കപ്പെട്ടു. 3 വാത്സല്യത്തോടെ ദത്തെടുക്കപ്പെട്ടു. 4 കൃപയാൽ വീണ്ടെടുക്കപ്പെട്ടു. 5 സമ്പൂർണമായി മാപ്പ് നൽകപ്പെട്ടു. 6 അളവില്ലാത്ത കൃപ ചൊരിയപ്പെട്ടു. 7 ദൈവിക ജ്ഞാനത്താൽ രഹസ്യങ്ങൾ പകർന്നു നൽകപ്പെട്ടു. 8 നിത്യമായ അവകാശം നൽകപ്പെട്ടു. 9 സുസ്ഥിരമായി മുദ്രിതരാക്കപ്പെട്ടു. 10 വ്യക്തിപരമായ രക്ഷ ഉറപ്പാക്കപ്പെട്ടു. അടിമത്തത്തിൽ നിന്ന് ഒരുവനെ മോചിപ്പിക്കാൻ നിയമം നിശ്ചയിച്ച മോചനദ്രവ്യം ഗവൂള, Levit 25 നൽകിക്കൊണ്ടാണ് ക്രിസ്തുനാഥൻ നമ്മെ വീണ്ടെടുത്തത്, അപ്പോളിട്രോസിസ്. നിരതെറ്റി നടന്ന് നടന്ന് അവസാനം വഴിതെറ്റിപ്പോയവരെ പരാപ്തോമ അവൻ തിരികെ കൊണ്ടുവരുന്നു. Esaiah 53:6 അത് പ്രവചിക്കുകയും ചെയ്തിരുന്നു. സത്യമാകുന്ന ദൈവവചനത്തെ കേൾക്കുകയും രക്ഷാകരമായ സുവിശേഷത്തെ പുൽകുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് പരിശുദ്ധാത്മാവ് മായ്ക്കാനാവാത്ത ഒരു മുദ്ര പതിപ്പിക്കുകയാണ്. സ്ഫ്രാഗിസ് ഉടമസ്ഥതയുടെയും സുരക്ഷിതത്വത്തിൻ്റെയും അടയാളമാണത്. എന്നെ സ്വന്തമാക്കിയ ദൈവപുത്രൻ, രക്ഷയുടെ ആദ്യ ഗഡു എന്നർത്ഥം വരുന്ന അറാബോൺ എന്ന വാക്കാണ് പരിശുദ്ധാത്മാവിനെ കുറിക്കാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അച്ചാരം, പ്രതിജ്ഞ എന്നൊക്കെ അർത്ഥം. മുഴുവൻ അടവും പുറകെ വരും. ഈ പരിശുദ്ധാത്മാവ് നമ്മെ ന്യായവിധിയെക്കുറിച്ച് പഠിപ്പിക്കുന്നു, Yohanan 16:8 ആശ്വസിപ്പിക്കുന്നു, Apostle Pravartanam 9:31 ദൈവത്തിൻ്റെ രക്ഷാകര ശക്തിയെ അനുഭവവേദ്യമാക്കുന്നു, Ephesians 3:16 നാം ദൈവമക്കളെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു, Romans 8:16 ആദ്യ ഗഡു തന്നെ ഇത്ര സമ്പൂർണമെങ്കിൽ യഥാർത്ഥ സമ്പൂർണത വരുമ്പോൾ എന്തായിരിക്കും? അത് തീർച്ചയായും ലഭിക്കുമെന്ന വിശ്വാസം നമുക്ക് ഉറപ്പു തരുന്നു. പ്രത്യാശ അത് നേടാൻ നമ്മെ സദാ സഹായിക്കുകയും ചെയ്യുന്നു. സ്നേഹമാകട്ടെ അത് സ്വായത്തമാക്കാൻ നമ്മെ ദൈവത്തിന് അനുരൂപരാക്കുന്നു. ഇന്ന് ശ്ലീഹ പറയും, ക്രിസ്തുവിൽ പ്രത്യാശിക്കുന്ന നാം അവൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കണം, Ephesians 1:12 ഇന്നലെ എന്ന പോലെ ഇന്നും ഒരു നവ്യഗാനം ഉതിർക്കുന്ന സങ്കീർത്തനമാണ് പുതുസൃഷ്ടിയും പുതുഗാനവും, Sankirtanam 33 ദൈവം സൃഷ്ടിച്ചുറപ്പിക്കുന്ന ഒരു പുതുലോകത്തെയാണ് അത് വാഴ്ത്തുന്നത്. തൻ്റെ നീതിയാൽ സ്ഥാപിച്ച് വിശ്വസ്തതയാൽ ദൈവം ഉറപ്പിക്കുന്ന ഈ പുതുരാജ്യം, അതിനോടുള്ള ഏറ്റവും യോഗ്യമായ മനുഷ്യൻ്റെ പ്രതികരണം ഉറച്ച ശരണത്തോടെ ദൈവസ്തുതി ഉതിർക്കുക എന്ന് മാത്രമാണ്. ദൈവിക ഭാവങ്ങൾ തന്നെയാണ് മനുഷ്യനും നൽകപ്പെട്ടിരിക്കുന്നത്, അളവിലും മഹത്വത്തിലും വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രം. എന്നാൽ ദൈവം ഈ വ്യത്യാസങ്ങൾ മാനിക്കാതെ തന്നെ അവയെ മറികടന്ന് നമ്മെ തന്നിലേക്ക് നിരന്തരം ചേർത്തണയ്ക്കുന്നു. സ്തുതിക്കാനുള്ള ആഹ്വാനവും ഇമ്പറേറ്റീവ്, സ്തുതിക്കാനുള്ള കാരണങ്ങളും റീസൺസ് ഈ സങ്കീർത്തനം ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഇന്ന് ശ്ലീഹ എഫേസ്യരോട് പറയുന്നത് പോലെ തന്നെ
ശ്ലീഹ വിശുദ്ധരെയും വിശ്വസ്തരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് എഫേസ്യർക്കുള്ള ലേഖനം ആരംഭിച്ചതുപോലെ ഈ സങ്കീർത്തനവും നീതിമാന്മാരെയാണ് സ്തോത്രമാലപിക്കാൻ വിളിച്ചണയ്ക്കുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ നിന്ന് ദൈവത്തിൻ്റെ മഹനീയതകളെ, അതായത് സ്നേഹം, കാരുണ്യം, ദീർഘക്ഷമ, വിശ്വസ്തത മുതലായവ വായിച്ചെടുക്കാൻ സാധിക്കാത്ത ഒരാൾക്ക് പ്രത്യാശാഭരിതനായി ജീവിക്കാനോ ദൈവസ്തുതി ആലപിക്കാനോ സാധിക്കില്ല. ദൈവത്തിൻ്റെ വിശ്വസ്തതയോടുള്ള ഏറ്റവും കറുതീർന്ന മാനുഷിക പ്രതികരണമാണ് പ്രത്യാശ അഥവാ ശരണം. ദൈവത്തിൻ്റെ അചഞ്ചലമായ ഈ സ്നേഹം ഒരു സുവിശേഷാനുസൃതമായ ഉറപ്പ് തന്നെയാണ് ഇവാഞ്ചലിക്കൽ സർട്ടിറ്റ്യൂഡ്. ദൈവമില്ല, ദൈവത്തിന് താല്പര്യമില്ല, ദൈവം ഇടപെടില്ല എന്നൊക്കെ നമ്മൾ അപക്വമായി ചിന്തിക്കുന്ന ജീവിത പ്രതിസന്ധികളിൽ പോലും ഈ സുവിശേഷം വായിച്ചെടുക്കാൻ സാധിക്കുന്നവൻ രക്ഷ കണ്ടെത്തും. ലോകം നൽകുന്ന താൽക്കാലിക സത്യങ്ങളല്ല നിത്യമായ ദൈവിക സത്യങ്ങൾ എന്ന് ശ്ലീഹ പറഞ്ഞതുപോലെ തന്നെ എഫേസ്യർ 1:13. അനുസരിക്കാത്തവർ എത്ര നോക്കിയാലും അത് കാണില്ല എന്ന് മാത്രം. അതേസമയം ദൈവിക ഉടമ്പടി പാലിക്കുന്നവൻ അത് നിശ്ചയമായും കണ്ടെത്തും ഏത് കൂരിരുട്ടിലും. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തിയും പദ്ധതികളും സ്നേഹവും ഉദ്ഘോഷിക്കുന്ന ഈ സങ്കീർത്തനം ഇതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നതും. ഞങ്ങൾ വഴിക്കണ്ണുമായി കാത്തു നിൽക്കുമ്പോൾ ദൈവമേ അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങളെ നോക്കണമേ. സങ്കീർത്തനം 33:22. അവൻ തീർച്ചയായും നോക്കുന്നുണ്ട്, എല്ലാം കാണുന്നുമുണ്ട്. സങ്കീർത്തനം 33:13. നമ്മുടെ കാര്യത്തിൽ അത്രമാത്രം വ്യക്തിപരമായ ശ്രദ്ധാലുവാണ് ദൈവം. ഇന്ന് ശിഷ്യന്മാർക്ക് ഈശോ പറഞ്ഞു കൊടുക്കും പോലെ, ഒരു കുരുവിയെക്കാളും മുടിനാരിനേക്കാളും എത്രയോ പ്രാധാന്യമുള്ളവരാണ് നിങ്ങൾ. കുരുവിയെ കാക്കുന്നവൻ മുടിയുടെ കാണുന്നവൻ പിന്നെ നിങ്ങളെ കാണാതെയും കാക്കാതെയും പോകുമോ? ഫരിസേയരുടെ തർക്കങ്ങൾ കേവലം ബുദ്ധിപരമായ അഭ്യാസങ്ങൾ മാത്രമല്ല, അവ ഗൗരവമുള്ളതാണ് എന്ന് ഈശോ ഇന്ന് ശിഷ്യരെ ഓർമ്മിപ്പിക്കുകയാണ്. പരസഹസ്രം, മിരിയാഡോൺ, ജനങ്ങൾ തിക്കിത്തിരങ്ങി വരുന്നിടത്ത് നാഥൻ ആദ്യമേ തന്നെ ശിഷ്യരോട് ഇത് പറഞ്ഞു മനസ്സിലാക്കുന്നു. കേവലം വാചക കസർത്തോ തർക്കവിചാരമോ അല്ല ഇവിടെ പ്രശ്നം, യഥാർത്ഥ ക്രിസ്താനുകരണമാണ്. കപടനാട്യക്കാർ പുളിമാവ് പോലെ നിഗൂഢമായി എല്ലാറ്റിനെയും പുളിപ്പിച്ച് നശിപ്പിക്കുന്നു. ഇങ്ങനെ സ്വന്തം ദുഷ്ടതകളെ ഒളിപ്പിച്ചു വെച്ച് സുവിശേഷം പ്രസംഗിക്കാനിറങ്ങിയാൽ നിങ്ങളും ഈ ജനങ്ങളെ ദുഷിപ്പിക്കും. പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുക, ഫരിസേയരുടെ പുളിമാവിനെ. വേദനയും നിന്ദയും മരണവുമെല്ലാം ദൈവരാജ്യത്തിൻ്റെ മക്കളെ കാത്തിരിപ്പുണ്ട്, ഒരു സംശയവുമില്ല. സാക്ഷ്യങ്ങൾ രക്തസാക്ഷ്യങ്ങളായി മാറാനും നല്ല സാധ്യതയുണ്ട്. ആദിമസഭയിൽ രക്തസാക്ഷിത്വം സാധാരണവുമായിരുന്നു. ഈശോ ഇതെല്ലാം ഓർമ്മിപ്പിക്കുകയാണ്. എങ്കിലും മനുഷ്യൻ്റെയും ഈ പ്രപഞ്ചത്തിൻ്റെയും മുഴുവൻ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്നത് ദൈവമാണ്. ആ തിരക്കിനിടയിലും ദൈവം ഒരു അടക്കാക്കിളിയോളം പോകുന്ന എന്നെയും നിങ്ങളെയും മറക്കുന്നുമില്ല. വീണ്ടും വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധ അഗസ്റ്റിൻ്റെ സൂക്തം പോലെ, ഒരൊറ്റ മനുഷ്യൻ മാത്രമേ ഭൂമിയിലുള്ളെങ്കിൽ പോലും ദൈവം അവനായി തൻ്റെ പുത്രനെ നൽകിയേനെ. ദൈവം ഈ ലോകത്തെ അത്രമേൽ സ്നേഹിച്ചു.